നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ എട്ടാം സംസ്ഥാന സമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم. വേദിയിലുള്ള സുഹൃത്തുക്കളോട് ഒരു പ്രഭാഷണം വിരുന്നു തന്നതിനെ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇവരോരുത്തരും സ്വദേശി സാഹിത്യത്തെക്കുറിച്ചുള്ള അവരവരുടെ വീക്ഷണങ്ങൾ നമ്മളുമായി പങ്കുവച്ചു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനങ്ങൾ നിങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആൻ അവതീർണമായ പ്പോൾ ഉണ്ടായ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ. ഈ അഞ്ച് വചനങ്ങളിൽ തന്നെ സാഹിത്യത്തിൻ്റെ അംശമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലോക ചരിത്രത്തിൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ഒരേ ഒരു വേദഗ്രന്ഥം ഖുർആനാണെന്നുള്ളത് തെളിവോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇക്ര, നീ വായിക്കുക, വായനയില്ലാതെ എന്ത് സാഹിത്യം. അതുപോലെ കുറച്ച് കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അല്ലമബിൽ കലം, കലം അത് പേന, പേന കൊണ്ട് പഠിപ്പിച്ചു അവരറി അറിവില്ലാത്ത കാര്യം. അപ്പോൾ വായന, പേന, എഴുത്ത് ഇതെല്ലാം തന്നെ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു. ഇത്രയ്ക്കും സാഹിത്യത്തിന്, വായനയ്ക്ക് അല്ലെങ്കിൽ എഴുത്തിന് പ്രാധാന്യം കൊടുത്ത മറ്റൊരു വേദഗ്രന്ഥമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയകരമായ കാര്യമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ചെറിയ കവിത നമുക്കറിയാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, എന്നാൽ വായിച്ചില്ലെങ്കിൽ വളയും. അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ കവിതയിൽ വലിയൊരു സന്ദേശമുണ്ട്. വായിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന അഫ്ലാത്ത് അയക്കിലു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തയ്ക്കും എല്ലാത്തിനും പിന്നെ ഉതകുന്ന തരത്തിലാണ് അതിലെ വചനങ്ങൾ. നമുക്കറിയാം ഖുർആൻ അവതരിച്ച കാലഘട്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുമാനയറിയാത്ത അദ്ദേഹം ഉവല്ലദി ബഅസഫിൽ ഉമ്മിയീന റസൂൽ എന്ന് ഖുർആൻ പറഞ്ഞ നിരക്ഷരനായ പ്രവാചകൻ, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ആ കാലഘട്ടത്തിലെ മുഖ്യ സാഹിത്യം എന്ന് പറയുന്നത് ഇമ്മൽ ഹൈസിനെ പോലെയുള്ള ആളുകൾ എഴുതി കഴബയിൽ കെട്ടി തൂക്കിയിട്ടിരുന്ന റോയലഖാത്ത് പോലെയുള്ള കവിതാ സമാഹാരങ്ങളായിരുന്നു. അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ വളരെ റിച്ചായിട്ടുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. ഇന്നും അറബ്, ഉറുദു അല്ലെങ്കിൽ ഹിന്ദി പൊതുവെ ഷായരി ഭാഷയാണെന്നാണ് പൊതുവെ ആളുകൾ പറയാറ്, ഒരു കാവ്യാത്മകമായ ഭാഷ. ഇത്തരമൊരു കാലഘട്ടത്തിലാണ് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ ഈ ഖുർആനിൻ്റെ വചനങ്ങൾ ഈ സാഹിത്യത്തിനെ അതിനേക്കാൾ കിടപിടിക്കുന്നതായാൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ഈ പറയുന്ന കവികളെക്കാളുമെല്ലാം, അവർ രചിച്ച കവിതകളെക്കാളെല്ലാം തന്നെ നിലവാരമുണ്ടായിരുന്നു കൊണ്ട് തന്നെ അന്നത്തെ മക്കാ മുശ്രിക്കുകളിൽ അധികം പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. നബീദ് റളിയല്ലാഹുവിനെ പോലെയുള്ള അദ്ദേഹം ഒരു കവിയായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ പോലെയുള്ള അത്ര സഹാബികൾ, അവരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. ജൂതന്മാർ പ്രവാചകനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് കവിതകൾ രചിച്ചപ്പോൾ കവിതയിലൂടെ തന്നെ മറുപടി കൊടുക്കാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാഹിത്യം ഇസ്ലാമിൽ ഹറാമല്ല, അതിൽ സ്വദേശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. എച്ച് ജി വെൽസിനെ പോലെയുള്ള ലോക പ്രശസ്ത ടൈം മെഷീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ വരെ വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ പിന്നെ ക്വാളിറ്റിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിലെ ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഫമാ ബക്കത് അലൈഹി മുസ്സമാഉ വൽ അർദ്, ആകാശം ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. സൂറത്ത് ദുഖാനിലെ 29-ാമത്തെ ആയത്താണിത്. ഫിറോനും കൂട്ടനും ചെങ്കടലിൽ മുങ്ങി മരിച്ചതിനെ കുറിച്ചാണ് ഖുർആൻ ഈ പ്രയോഗം പറഞ്ഞത്. ആകാശവും ഭൂമിയും അവന് വേണ്ടി കരഞ്ഞില്ല. ഇതിലൊരു സാഹിത്യമില്ലേ? ഈ ഇത്തരം വചനങ്ങൾ തന്നെ ഖുർആനിലെ നമുക്ക് രോമാഞ്ചം തരുന്ന വചനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഈ ഇരുട്ടിലാണ്ട ഈ സമുദായത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ഒരു ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഇവിടെ ഖുർആനിനെ എന്ത് രീതിയിലാണ്, എങ്ങനെയാണ് ഇവർ ഇതിനെ ഖുർആനിനെ പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് എന്ന്. ഖുർആൻ ഉറയിലിട്ടുകൊണ്ട് ഒരു വീടിൻ്റെ ഉയരത്തിലുള്ള മേപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കുകയാണോ അധികം പേര് പണ്ട് ചെയ്തിരുന്നത്.
ഉറുക്ക് ഏലസ് പോലെയുള്ള അതിൽ നിറയ്ക്കുവാനുള്ള ഒന്നായിരുന്നു ഖുർആൻ. ഇതുപയോഗിച്ച് കക്കൂസിലും അല്ലെങ്കിൽ എവിടെയും പോവാം എന്നുള്ള അതിനൊന്നും അവർക്ക് ഫത്വയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അത് കുഴപ്പമില്ല എന്ന് തന്നെയായിരുന്നു ഇവിടെയുള്ള ഫത്വ. യാസീൻ എന്ന് പറയുന്ന സൂറത്ത് മരിച്ചവർത്ത് ഓതാമെന്നുള്ള സ്വഹീഹ് അല്ലാത്തൊരു ഹദീസിൽ പിടിച്ച് ഇതിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയിരുന്നു ഇവിടെയുള്ള യാഥാസ്ഥിതിക പണ്ഡിതന്മാർ. ലിയന്തിര മൻകാൻ ഹയ്യൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉൽപാദനമാണ്, അതാണ് സൂറത്ത് യാസിൻ പറയുന്നത്. എന്നാൽ മരിച്ചതിന് ശേഷമാണ് ഈ സംഭവം മുറയിൽ നിന്ന് വേപ്പണിയിൽ കയറിയെടുത്ത് കൊഴിതട്ടി ഓതാൻ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ പിന്നാണം എഴുത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വെള്ള പിന്നാണത്തിൽ കറുത്ത മഷി കൊണ്ട് ഖുർആൻ എഴുതും. എന്നിട്ട് രോഗിയായ ഒരാൾക്ക് രോഗസമരത്തിന് ഉപയോഗിച്ചിരുന്നത് ഇതിൽ വെള്ളം ഒഴിച്ച് ഈ മഷി കലർന്ന് വെള്ളം കലക്കി അത് കുടിക്കുക. പ്രസവത്തിനെല്ലാം പിന്നെ പ്രശ്നമുണ്ടാകുമ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് ആളുകൾ രോഗശമനം നടത്തിയിരുന്നത്. തികച്ചും അന്ധകാരത്തിൽ ഊന്നിയ പിന്നെ ഫിക്കിപരമായ അല്ലെങ്കിൽ കർമ്മശാസ്ത്രമായ തികച്ചും അന്ധവിശ്വാസത്തിൽ ഊന്നിയ ഒരു സമുദായമായിരുന്നു നമുക്ക് പിൻകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന വേദികൾ സംഘടിപ്പിച്ചപ്പോൾ ഈ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ പരിഹസിച്ചത് ഞങ്ങൾ പിന്നാടത്തിലാക്കിയത് ഇവർ ഗ്ലാസ്സിലാക്കി. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത്. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകുമെന്നെല്ലാം ഇവിടെ പല ഫത്വകളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ അടുത്ത കാലത്തും അതിനെക്കുറിച്ച് പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. കുറച്ച് നാളും മുമ്പ് ഒരു മുസ്ലിം സഹോദരൻ ഖുർആൻ എന്ന് വായിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി ചോദിച്ചപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞത്ര ഇത് കണ്ണ് പൊട്ടിപ്പോകും തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ അന്വേഷിച്ചു വന്നത് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഒരു പരിഭാഷ ലഭിച്ചത്. ഇത്തരം ഫത്വകൾ ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു? കാരണം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് യാ യുഹന്നാസ് എന്നാണ്. അല്ലയോ ജനങ്ങളെ, ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തടഞ്ഞു വെക്കാൻ ഇവർക്ക് എന്തവകാശം? ഇവരിതിന് തടഞ്ഞു വെച്ചതിൻ്റെ കാരണം നമുക്കറിയാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആവശ്യമുണ്ടാകില്ല. ഏതൊരു സമുദായത്തിലും പൗരോഹിത്യം ഉണ്ടായിരുന്ന പോലെയുള്ള അതേ പ്രകൃതം തന്നെയായിരുന്നു ഇവിടെ മാപ്പിളമാരുടെ ഇടയിലുള്ള പൗരോഹിത്യത്തിലുണ്ടായിരുന്നത്. ബ്രാഹ്മണ മേധാവിത്വം ഹൈന്ദവരിൽ ഉണ്ടായിരുന്നു. ക്രൈസ്തവരുടെ റോമൻ കത്തോലിക്ക സഭ പോലെയുള്ള സഭകൾ യൂറോപ്പിലും മറ്റും ചൂഷണത്തിൻ്റെ വക്താക്കളായിരുന്നു. അതുപോലെ തന്നെ ഈ കൊച്ചു കേരളത്തിലും അവർ പാവരന്മാരായ ജനങ്ങളെ അവർ തല പിന്നെ പണയം വെപ്പിച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച അല്ലെ അബ്ദുറഹ്മാൻ സാഹിബ് ഒക്കെ ഭാഗമായിരുന്ന കോഴിക്കോട് ലിറ്ററേച്ചർ സൊസൈറ്റി അവർ ഖുർആനിൻ്റെ ഒരു പരിഭാഷ ഇറക്കുവാൻ ശ്രമം നടത്തി. പാവം അബ്ദുറഹ്മാൻ സാഹിബ് ഹൈദരാബാദിൽ വരെ പോയി നൈസാമിനെ പോയി കണ്ട് ഖുർആൻ പരിഭാഷയ്ക്കുള്ള ഒരു ഗ്രാൻഡ് അനുവദിച്ചെടുത്തു. പക്ഷേ ഇവിടെ നിന്നുള്ള യാഥാസ്ഥിതിക പണ്ഡിതന്മാർ അത് തടയുവാൻ വേണ്ടി ചെന്ന് അത് തടഞ്ഞു. അതിലവർ കാരണം പറഞ്ഞത് ഈ പരിഭാഷ ഇറക്കുന്നത് ഈ പരിഭാഷയിലൂടെ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനാണ് എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നു ലിമ തക്കൂലുന മാല തഫലു കബറമക്തൻ ഇന്ദല്ലാ തക്കൂലു മാല തഫലു, നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ പ്രവർത്തിക്കാതിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. ഇവിടെ സാമ്പത്തിക ചൂഷണം ഉണ്ടാക്കിയിരുന്ന ആളുകളാണ് പറഞ്ഞത് പരിഭാഷ വന്നു കഴിഞ്ഞാൽ അത് വിറ്റ് കാശുണ്ടാക്കി ഇവർ സമ്പന്നരാകുമെന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ചാത്തനും പോത്തനും കോരനും കീരനുമെല്ലാം ഖുർആൻ പഠിക്കും അത്രേ. യാഥാസ്ഥിതിക പണ്ഡിതന്മാർ പറഞ്ഞൊരു കമൻ്റാണ്. ചാത്തനും പോത്തനും കോരനും കീരനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരിലെ താണജാതിയിൽപ്പെട്ട ആളുകളാണ്. ശരിക്കു പറഞ്ഞാൽ അവരെ പോലും പരിഹസിക്കുന്ന രീതിയിൽ, അതായത് അവർ പോലും പഠിക്കുമെന്ന രീതിയിലാണ് ഇവിടെ പ്രസ്താവനകൾ ഉണ്ടായത്. ഇങ്ങനെ മുസ്ലിം സമുദായം ഒ ബി സിയിലേക്ക് തരംതാഴ്ത്തപ്പെട്ടു. ഇവിടെ ക്രൈസ്തവർ നമ്മളെപ്പോലെ തന്നെ ഒരു ന്യൂനപക്ഷമാണെങ്കിലും അവർ പള്ളിക്കൂടം എന്ന പദം വന്നത് തന്നെ പള്ളിയോട് ചേർന്ന് സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മലയാള ഭാഷ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. കാരണം ചവറയച്ചനെ പോലെയുള്ളവർ അവർ സ്കൂളുകൾ പിന്നെ പള്ളികളോട് ചേർത്ത് തന്നെ പഠിച്ചു. അങ്ങനെ അവർ വിദ്യാഭ്യാസം ഊന്നൽ കൊടുത്തപ്പോൾ അവർ മുന്നേറി പോവുകയും മുസ്ലിം സമുദായം ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ പെടുകയും ചെയ്തു. മലയാള ഭാഷയിൽ ആദ്യകാലത്തെ സ്വാധീനം നോക്കിക്കഴിഞ്ഞാൽ ചെന്തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അറബി ഭാഷയിൽ നിന്ന് 5000 വാക്കുകൾ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. അത്താഴം എന്ന് പറയുന്ന പദം, അത് അത്വാം എന്ന അറബി പദത്തിൽ നിന്നാണ് അത്താഴം എന്ന പദം വന്നിട്ടുള്ളത്. വക്കീൽ എന്ന പദം ഖുർആൻ പറഞ്ഞു വതവക്കൽതു അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല, വക്കീൽ എന്ന പദം വന്നിട്ടുള്ള അറബിയിൽ നിന്നാണ്. ഖാലി എന്ന പദം വന്നിട്ടുള്ള അറബിയിൽ നിന്നാണ്. ഒരുപാട് 5000 പദങ്ങൾ എന്നാണ് കേരള മുസ്ലിം ഡയറക്ടറിയിൽ പിന്നെ ചരിത്രകാരൻ ഐ സി കെ കരീം സാർ പറയുന്നത്. മുസ്ലിങ്ങളുടെ സംഭാവനകൾ ഇതൊക്കെ തന്നെയായിരിക്കാം. 16 തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച ഷെയ്ഖ് സൈദുദ്ദീൻ മക്തൂം, അദ്ദേഹം ഒരു കുരിശുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പിന്നെ ഈ ഗ്രന്ഥം രചിക്കുന്നത്. അതിൽ അദ്ദേഹം ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് പിന്നെ ലോകതലത്തിലൊന്ന് ക്രൈസ്തവർ
സ്പെയിനും മറ്റും പിടിച്ചെടുത്തതിൻ്റെ കുരിശുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിടിച്ചതിൻ്റെ പേരിൽ ഒരു ലോകം മൊത്തം ഒരു രോഷം ക്രൈസ്തവരും മുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുഹഫത്തുൽ മുജാഹിദ് രചിക്കപ്പെട്ടത്. ഈ ഗ്രന്ഥത്തിൽ ചില ഹദീസുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജിഹാദിനായി ജനങ്ങളെ ഉദ്ബോധനം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ ലോകത്ത് ഒരു സഹോദരൻ്റെ ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ പരലോകത്ത് അള്ളാഹു പ്രയാസം നീക്കിക്കൊടുക്കുമെന്ന ഹദീസ് ഒക്കെ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഈ മുസ്ലിം സമുദായത്തിന് മൊത്തം വന്നിട്ടുള്ള ഒരു പ്രയാസമാണ് ഇതെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിലൊന്നും കേരളം എന്ന രീതിയിൽ സംസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് 1847 മക്തി തങ്ങൾ, നമ്മുടെ വീരനായകനായ മക്തി തങ്ങൾ ഈ സിനാരിയിലേക്ക് കടന്നു വരുന്നത്. മക്തി തങ്ങൾ പിന്നെ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം ഷാദിനി ത്വരീഖത്ത് പിൻപറ്റുന്ന കുടുംബക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെ. ലാ മൗജൂദ ഇല്ലല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറായിരുന്നു ഇവിടെ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നത്. വഹദത്തുൽ വുജൂദ്, ഇത് അദ്വൈത സിദ്ധാന്തം എന്ന് പറയും. അതായത് അള്ളാഹുവും പിന്നെ സൃഷ്ടാവും സൃഷ്ടിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ സൂഫിസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതിൻ്റെ പേരിൽ പല അന്ധവിശ്വാസങ്ങളും ഇവിടെ ഉടലെടുത്തു. കാരണം എന്തിലും ആരാധിക്കാം, കാരണം എല്ലാത്തിനും അള്ളാഹു ഉണ്ട്. ഇതിന് പല പണ്ഡിതന്മാരും മറുപടി നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മലമൂത്ര വിസർജനം പോലെയുള്ള സംഭവങ്ങളിലും അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും അത് പോസിബിൾ അല്ല. കാരണം അള്ളാഹുവിൻ്റെ അസ്തിത്വം വേറെയാണ്, സൃഷ്ടികളുടെ അസ്തിത്വം വേറെയാണ്. ഈ ദിക്കറിനെ പിൻപറ്റിയാണ് പിൽക്കാലത്ത് മലയാളത്തിനും മറ്റും ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല തുടങ്ങിയ ദിക്കറുകൾ വന്നത്. ഇവിടെയുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പിന്നെ പേരിൽ രചിക്കപ്പെട്ട, മുഹമ്മദ് ഖാദി രചിച്ച പിന്നെ മൊഹീദ്ദീൻ മാലയായിരുന്നു ഇവിടെ മുഖ്യ സാഹിത്യമായി മുസ്ലിങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. വല്ല നീലത്തീനും എന്നെ വീളിപ്പോർക്ക് വായ്ക്കൂടാതെ തീരം ചെയ്യും ഞാനെന്നവർ എന്നാണ് മൊഹീദ്ദീൻ മാല പറയുന്നത്. അതായത് ഒരു പ്രാർത്ഥിക്കുമ്പോൾ വായ കൂട്ടി പിന്നെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യുന്നു. റൗസുൽ ആലം എന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇവിടെ പറയപ്പെട്ടിരുന്നത്, അതായത് പരമമായ സഹായം എന്ന്. ജനങ്ങൾ വളരെയധികം പിന്നെ ചിന്ന ഭിന്നമായിട്ടാണ് വിശ്വാസപരമായി ഇവിടെ നിന്നിരുന്നത്. അപ്പോഴാണ് മക്തി തങ്ങൾ പറയുന്നത്, നിങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മാതൃകയാണ് ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ് ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് മൊഹീദ്ദീൻ എന്ന നാമം നൽകിയത് ജനങ്ങളാണ്. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഈ ജീനിനെ ഹയാത്താക്കിയവൻ എന്നർത്ഥത്തിലാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന നാമം തന്നെ ലഭിച്ചത്. ഈ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ മാതൃകയാണ് പിൻപറ്റേണ്ടത് എന്ന് മക്തി തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം എന്നിട്ട് പ്രസിന്റെ പേര് മൊഹീദ്ദീൻ പ്രസ് എന്നാണ് നൽകുന്നത്. അദ്ദേഹത്തിന് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് യാതൊരു വിരോധവുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്ന ഒന്നാണ് ബദർ പടപ്പാട്ട്. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് മുസ്ലിങ്ങളെ വളരെയധികം ആവേശം കൊള്ളിച്ചിരുന്നു. മലബാർ കലാപത്തിൽ വരെ അതിൻ്റെ ചില സ്വാധീനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മക്തി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കേവലം ബദർ പടപ്പാട്ട് പാടി പ്രവാചകനെ സ്നേഹിക്കുകയല്ല, മറിച്ച് പ്രവാചകനെ കുറിച്ച് രാക്ഷസനെന്നും ആശയവദാനെ കുറിച്ച് ദുർനടപ്പക്കാരി എന്ന് പറയുന്ന ക്രൈസ്തവ മിഷണിമാരുടെ അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മറുപടി കൊടുക്കുവാനാണ് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്, അല്ലാതെ കേവലം ഈ ബദർപ്പടപ്പാട്ട് പാടി നടക്കലല്ല എന്ന് അദ്ദേഹം പക്വതരമായി പറയുകയുണ്ടായി. അദ്ദേഹത്തിന് പക്ഷേ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഉപദ്രവിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ക്രൈസ്തവരുടെ പോരാടാൻ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് നന്നായി ഉപദ്രവിച്ചു. അദ്ദേഹം യാഥാസ്ഥിതിക പിന്നെ ഇത്തരം സിറ്റുവേഷനുകൾക്കെതിരായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നമാണ് ഭാഷയുടെ പ്രശ്നം. ബേപ്പൂർ സുൽത്താൻ ബൈക്കി മുഹമ്മദ് ബഷീർ, അദ്ദേഹം മൊയ്തുമാലയുടെ ഔറംഗസീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അവതാരികയിൽ പറയുന്നുണ്ട്, മലഞ്ചാളം എന്നാണ് മലയാളത്തിൽ പറയാൻ പാടുള്ളത്. ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്നത് അത് ഹറാമാണെന്നാണ് ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ ഫത്വയായിരുന്നത്. അത് ആരിനെഴുത്താണ്, നായന്മാരുടെ ഭാഷയാണ്. അതുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലെ ഓയിൽ എന്ന് പറയുന്ന ഒരു താഴ്വാരയിൽ അവിടെ കിടന്ന് വെന്തരിയുമെന്നാണ് പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിരുന്നത്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറാണ് പറയുന്നത്. അദ്ദേഹം പ്രസ്ഥാനമായി നേരിട്ട് ബന്ധമുള്ള ഒരാളുമല്ല, അദ്ദേഹം വളരെ സുതാര്യത പൊതുവെ പാലിക്കുന്ന ഒരാളാണ് ഏത് പ്രസ്ഥാനങ്ങളിലും, അദ്ദേഹമാണ് പറയുന്നത്. അതുപോലെ തന്നെ ആകാശത്തിനെ ആഹാജം എന്നാണ് ഇവിടെ പറയാൻ പാടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ പണ്ഡിതന്മാർ പിന്നെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിരുന്നിടത്തെ കോജരാജാവായ തമ്പുരാനെ, ശരിയായ മലയാളത്തിൽ പയക്കം പറയുന്ന അഹലുകാരെ നിങ്ങളെ പെടുത്തല്ലേ എന്ന്, ഇങ്ങനെയായിരുന്നു ഇത്ര ഇവിടെയുള്ള പിന്നെ മുസ്ലിക്കന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇതിനെ മക്തി തങ്ങൾ ശക്തമായി എതിർത്തു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ സ്പഷ്ടമായ ഒന്നാണ്. അതായത് അറബി ഭാഷയിലുള്ള ഖുർആൻ
അത് മലയാളിയായ ഒരു വിദ്യാർത്ഥിക്ക് ദർസിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മലയാളം അറിയില്ലെങ്കിൽ, മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ മലയാളിയായ ബാലൻ ഇതെങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള അതിൻ്റെ ചോദ്യത്തിന് മുസ്ലിയാക്കന്മാർക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല. കാരണം മലയാളി ചിന്തിക്കുന്നത് മലയാളം കൊണ്ടാണല്ലോ, സംസാരിക്കുന്ന മലയാളം. പിന്നെ മലയാളം അറിയാതെ എങ്ങനെയാണ് അറബിയിലുള്ള ഖുർആൻ മലയാളിയായ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക? അത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല, പഠിക്കുന്നവന് മനസ്സിലാക്കാനും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ പോയിന്റ് വളരെ അവർക്ക് ഖണ്ഡിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ ചില പ്രയോഗങ്ങളെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. ഈ മലയാളം അറിയാതെ മുസ്ലിയാക്കന്മാർ ദീൻ പഠിപ്പിച്ചിരുന്നത് തെറ്റായ രീതിയിലായിരുന്നു. അള്ളാഹു ആകുന്നവൻ ഒന്നായ തമ്പുരാൻ ആയിരിക്കുമെന്നാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. അതായത് ആയിരിക്കുമെന്ന് പറയുന്നത് ഭാവികാലത്തിലുള്ള ഒരു സംഭവമാണ്. അള്ളാഹു ഭാവികാലത്തുള്ള ഒരാളല്ല. അപ്പോൾ അതിനെ മക്തി തങ്ങൾ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹു ആകുന്നവൻ ഒന്നായ തമ്പുരാനാണ്, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഇദ്ദേഹം പറഞ്ഞൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹമാണ് ഈ മുസ്ലിയാക്കന്മാരെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരുന്നത് കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ പരിഭാഷ ഇവിടെ പറഞ്ഞത് അവൻ പറ്റവനോ പറ്റപ്പെട്ടവനോ അല്ല എന്നാണ്. ഇത്തരം രീതിയിൽ ഭംഗിയില്ലാതെ ഭാഷ ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. അതുപോലെ മനോഹരിക്കൽ എന്ന് പറയുന്ന ഒരു പദം, മനോഹരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഈ പദം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മനോഹരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ ശുദ്ധപ്പെടുത്തി സുബ്ഹാനൽ ജല്ലി എന്നെല്ലാം ഒരർത്ഥം മുസ്ലിയാക്കന്മാർ പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പിന്നെ ഒരാൾ മനോഹരിച്ചു എന്ന് പറഞ്ഞാൽ ശൗചം ചെയ്യുക അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കഴുകുക എന്നുള്ളതിനും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശൗചം എന്ന വാക്ക് മലയാള വാക്കുള്ളപ്പോൾ എന്തിനാണ് മനോഹരിക്കൽ പോലത്തെ പദങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. തൻ്റെ 35 വയസ്സിലാണ് അദ്ദേഹം ഗവൺമെൻറ് ജോലി ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പരോപകാരി എന്ന ഒരു മാസിക തുടങ്ങുവാനായി അദ്ദേഹത്തിന് സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു. അദ്ദേഹം തന്നെ മക്തി മനക്ലേശം എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നു, തലവെപ്പാൻ സ്ഥലമില്ലാതെയാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ സഹായിച്ചത് ക്രൈസ്തവരുമല്ല മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവ സഹോദരന്മാരായിരുന്നു മക്തി തങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നത് എന്നുള്ളത് നമ്മളോട് മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിനെ കള്ളക്കേസുകളിൽ പെടുത്തിയാണ് ക്രൈസ്തവ മിഷണർമാർ ഉപദ്രവിച്ചത്. കാരണം ആദർശം കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സംവാദങ്ങളിലും മറ്റും അവർ വ്യക്തമായി മറുപടി പറയാണ്ടത് ഉളറിയ സംഭവങ്ങൾ നമുക്ക് ധാരാളം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഭക്തി തങ്ങൾ 40 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കടവര കുടാരം, പാർക്കിലീത്ത പോർക്കളം മുതലായ ഒരുപാട് നല്ല പുസ്തകങ്ങൾ. ഇത്തരം പുസ്തകങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ ക്രൈസ്തവ മിഷണർമാർ ഒരു പവൻ വരെ വില കൊടുത്ത് അത് മേടിച്ച് കത്തിച്ചു കളയുകയായിരുന്നു. അതാ മനസ്സിലാക്കണം. നിത്യജീവൻ എന്ന് പറയുന്ന ഒരു മാസിക തുടങ്ങാൻ വേണ്ടി അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ 100 വരിക്കാരെ കിട്ടുവാൻ വേണ്ടി ഇറങ്ങി. ആ 100 വരിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരു മാസിക തുടങ്ങാമെന്ന് നടന്നില്ല. മുസ്ലിങ്ങൾ സഹകരിച്ചില്ല, മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഇദ്ദേഹത്തെ സഹായിച്ചില്ല. ഇദ്ദേഹത്തിന് തലവെപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പിന്നെ തലവെപ്പാൻ സാധിക്കാതെ നടന്നു എന്ന് പറയുന്ന അവസ്ഥയിലും ഇദ്ദേഹത്തിന് ഭക്ഷണവും ഇദ്ദേഹത്തിന് പലതും കൊടുത്ത് സഹായിച്ചത് ഹിന്ദു സഹോദരന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ തുഹഫത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിക ഗ്രന്ഥം, അത് ഒരു അറിവില്ലാതെ ഏതൊരാളെ എഴുതിയ ഒരു അന്യഭാഷയിൽ എഴുതിയൊരു ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് ചില പക്വതയില്ലാത്ത ആളുകൾ അതുപയോഗിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഭക്തി തങ്ങൾ ശക്തമായി എതിർത്തു. നിങ്ങൾ ഈ പുസ്തകം ഉപയോഗിച്ച് പ്രബോധനം ചെയ്യരുത്, കാരണം ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർ നമ്മളെ പരിഹസിക്കുന്നില്ല, ക്രൈസ്തവ മിഷണറിമാരാണ് നമ്മുടെ പ്രവാചകനെയും മറ്റും പരിഹസിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ പുസ്തകം ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ചെറിയ പിന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൂണെന്ന് പറഞ്ഞ പോലത്തെയുള്ള യുവപണ്ഡിതന്മാരെ അദ്ദേഹം ഓടിപ്പിച്ചു വിട്ടു. അദ്ദേഹം പക്വതപരമായ ഒരു സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടുവന്ന് കാണുവാൻ സാധിക്കും. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് നബി നാണയം. ഈ ഗ്രന്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ നബി ചരിത്ര ഗ്രന്ഥം എന്ന് നമുക്ക് വ്യക്തമായി പറയാം. ഈ പുസ്തകത്തെക്കുറിച്ച് കേരള സഞ്ചാരി പോലെയുള്ളവർ പത്രങ്ങൾ വരെ പുകഴ്ത്തി എഴുതിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിന് നബി നാണയം എന്ന പേര് നൽകാൻ കാരണം മുസ്ലിങ്ങളൊന്നും പൈസ കൊടുത്ത് ഇത്തരം സംരംഭങ്ങളിൽ സഹകരിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർ നുള്ളരി എന്ന് പറഞ്ഞ് അന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പള്ളിയിലേക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി. അതുപോലെ ഹൈന്ദവർ ദേവർക്കാണി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അമ്പലങ്ങളിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇത്തരം സക്കാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം പോലത്തെ പ്രസ്ഥാനങ്ങളാണ് അതിനെ ജനവൽക്കരിച്ചത്. അന്ന് അങ്ങനത്തെ സംഭവമില്ല. ആരിഫ് സൈൻ്റെ പിതാവായ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ APA അബ്ദുൽ കർമ്മവര് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യത്രേ, എൻ്റെ കയ്യിലുള്ള സക്കാത്ത് ഒരാൾക്ക് കൊടുക്കും, അയാളുടെ സക്കാത്ത് ഇരിക്കുന്നില്ല, അപ്പം അങ്ങോട്ടും ഈക്വലായി ക്യാൻസൽ ആയിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സക്കാത്ത്. ആ സക്കാത്തും പോലും തുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അദ്ദേഹം ഈ നബി നാണയം എന്ന ഗ്രന്ഥം രചിച്ച് ഇവരെ ഉത്ബോധം ചെയ്തു, അതായത് നിങ്ങൾ ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യണം. അങ്ങനെ ഇരിക്കെ കണ്ണൂർ സുൽത്താനാണ് അദ്ദേഹത്തിനെ ആദരിക്കുകയും അദ്ദേഹത്തിന്
പിന്നെ സഹായം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത്. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് സ്വഭാവം ഉണ്ടായിരുന്നു, ആരുടെ അടുത്തായാലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. ഇദ്ദേഹം മരുമക്കത്തായത്തിനെതിരായിരുന്നു, അത് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവിന് പിന്നെ ഇഷ്ടമായില്ല. കാരണം രാജാവാണല്ലോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന ആ ഈഗോയുടെ അടിസ്ഥാനത്തിൽ രാജാവ് ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷെ അദ്ദേഹം തളർന്നില്ല, അദ്ദേഹം ഒരു നിവേദനം രാജാവിന് സമർപ്പിച്ചു. ഇതിൽ രണ്ട് ഖുർആനിലെ വചനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് സൂറത്തു ആലി ഇംറാൻ 3-ാം അധ്യായത്തിലെ 104-ാം വചനം, വൽതകും മിൻകും ഉമ്മത്തുൻ യദഉനാ ഇലൽ ഖൈർ വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ബൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം ഉണ്ടാവട്ടെ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ, അവർ തന്നെയാണ് വിജയികൾ. നമ്മൾ ദൈവത്തെ മറ്റു പറയുമ്പോൾ പൊതുവെ ഉദ്ധരിക്കാറുള്ള പ്രബോധനകത്ത് എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ള ഒരു വചനമാണ് ഞാൻ ഓതിക്കൽപ്പിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വചനം ഇദ്ദേഹം പറഞ്ഞത് 16:125 വചനം, ഉദോവിര സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറഞ്ഞ ആ വചനം, യുക്തി ദീക്ഷ കൊണ്ടും സദുദ്ദേശം കൊണ്ടും നിങ്ങൾ ക്ഷണിക്കുക എന്നുള്ളത്. ഇത്തരം ഈ നിവേദനത്തിലൂടെ 25 രൂപ പ്രതിമാസം ഗ്രാൻഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ നമുക്ക് നോക്കാം. അടുക്കള വിട്ടു പോയില്ല, അറിവുള്ളവരെ കണ്ടില്ല, കിതാബൊന്നും പഠിച്ചില്ല, ഫത്വക്കൊന്നും മുട്ടില്ല. പറഞ്ഞാൽ ജനവിരോധം, പറഞ്ഞില്ലെങ്കിൽ മതവിരോധം. തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെ അറിയുന്നത് ആരാനെ. ജ്ഞാനമില്ലെങ്കിൽ നാണമില്ല, നാണമില്ലെങ്കിൽ മാനമില്ല. ആട് മൊഹീദീനാകുകയില്ല, മൊഹീദീൻ ആടാകുകയില്ല. ഈ ആട് മൊഹീദീനാകുകയില്ല, മൊഹീദീൻ ആടാകുകയില്ല എന്ന് പറയുന്ന സംഭവം അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മൊഹീദീൻ ഷേഖിന്റെ പേരിൽ നേർച്ചയാക്കപ്പെട്ട ആട് അതിനെവിടെയും എന്തും കയറി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ ആട് ഒരിക്കലും ഒരു അരിക്കടയിൽ കയറി അരി ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ അതിനെന്തുകൊണ്ട് തടയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് മൊഹീദീൻ ഷേഖിന്റെ ആടാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കായംകുളത്ത് 4 ദിവസം ഒരു പ്രഭാഷണ പരമ്പര നടത്തുകയുണ്ടായി. അങ്ങനെയാണ് അത്തരമൊരു ഉദ്ധരണി അദ്ദേഹം പറയുന്നത്. ചില സംഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഞാൻ ചുരുക്കുകയാണ്. ആലപ്പുഴയിൽ ഒരിക്കൽ മിഷണറിമാരുമായി സംസാരിക്കുമ്പോൾ മിഷണറിമാർ അദ്ദേഹത്തോട് പരിഹസിച്ച് ചോദിച്ചു, കർബേലയിൽ വെച്ച് മരണപ്പെട്ട പിന്നെ പൗത്രനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ രക്ഷിക്കാൻ സാധിച്ചില്ല, റസൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു രക്ഷിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മക്തി തങ്ങൾ ഉടനടി നൽകിയ മറുപടി, ഞാൻ പറഞ്ഞു പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുവാനായി അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സ്വന്തം പുത്രനെ അഥവാ യേശു ക്രിസ്തുവിനെ തന്നെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അള്ളാഹു ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഇത്രയും വിഷമത്തിലിരിക്കുന്ന അള്ളാഹുവിനെ ഞാൻ പോയി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പ്രവാചകൻ തിരിച്ചു കടന്നതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകുകയുണ്ടായി. കായംകുളത്ത് വെച്ച് ഒരിക്കൽ വിശ്രമിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയിൽ അത് പഠിക്കാൻ ഹറാമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാലത് പഠിച്ചിരിക്കണം, കാരണം നരകത്തിൻ്റെ മലക്കായ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കുമല്ലോ എന്ന് അദ്ദേഹം രസകരമായി മറുപടി പറയുകയുണ്ടായി. ആലുവയിൽ വെച്ചൊരിക്കൽ അദ്ദേഹം സംവാദം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ക്രൈസ്തവ മിഷണറി, യേശു ക്രിസ്തു മരിച്ചവർക്ക് ജീവൻ നൽകി, നിങ്ങളുടെ പ്രവാചകൻ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനടി പിന്നെ മക്തി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ഒരു ശവം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ജീവൻ നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം വെറുതെ പറഞ്ഞതാണ്, മിഷണറിമാർ നാട് മുഴുവനെ ഇതിനുവേണ്ടി ശവത്തിനുവേണ്ടി അറിഞ്ഞാണ് 1 മണിക്കൂറിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ അതും അവർക്ക് സംവാദത്തിൽ തോൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു പരാജയപ്പെടുത്തില്ല എന്നുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവിതാംകൂറിൽ ഒരിക്കൽ അദ്ദേഹത്തിനെ കഴിവേറിയെന്ന് യേശുവിനെ കഴിവേറിയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെതിരെ കേസ് ജഡ്ജി അദ്ദേഹത്തിനെ വിളിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കഴിവേറി എന്നല്ല പറഞ്ഞത്, ഞാൻ കഴവേറി, അതായത് കഴ എന്ന് പറഞ്ഞാൽ തടിയെന്നും ഏറി എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് അർത്ഥം. യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കപ്പെട്ട സംഭവമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജിക്കൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു സംവാദത്തിനായി അദ്ദേഹം ക്രൈസ്തവരുമായി പുറപ്പെട്ടപ്പോൾ ഇവിടെയുള്ള യാഥാസ്ഥിതി പണ്ഡിതന്മാർ ഈ സംവാദം കൊളമാക്കുവാൻ വേണ്ടി ക്രൈസ്തവ മിഷണറിമാരെ രഹസ്യമായി പോയി കണ്ട് പറഞ്ഞു, ഇദ്ദേഹം മുസ്ലിമല്ല, ഇദ്ദേഹം ഞങ്ങളൊക്കെ കാഫറാണ് എന്നാണ് ഇദ്ദേഹത്തിനെ പറ്റി ഞങ്ങൾ ഫത്വ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കോപ്പി ഇതാ എന്ന് പറഞ്ഞ് ഒരു ഫത്വ മുസ്ലിംമാർക്ക് ഇവിടെയുള്ള യാഥാസ്ഥിതിക പണ്ഡിതന്മാർ, മുസ്ലിങ്ങളിൽപ്പെട്ട യാഥാസ്ഥിതിക പണ്ഡിതന്മാർ നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ സംവാദം തുടങ്ങുമ്പോൾ നിങ്ങൾ കാഫറാണ്, ഞങ്ങൾക്കൊരു മുസ്ലിമിനായിട്ടാണ് സംവാദം വേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി. അങ്ങനെ സംവാദ ദിവസം ജനങ്ങളെല്ലാം തടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഇത് തുടങ്ങാനുള്ള സമയത്ത്
ക്രൈസ്തവ മിഷണറി പറഞ്ഞു ഈ ചുരുൾ കാണിച്ച് നിങ്ങൾ കാഫറാണ്, നിങ്ങളുടെ ആളുകൾ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഉടനടി അള്ളാഹുവിന്റെ സഹായം അദ്ദേഹത്തിന് ഇറങ്ങി. കാരണം ഇൻതൻസുല്ലാഹി അനുസരിക്കുമെന്നാണല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുല്ലാഹ, ഞാൻ ഇതാ മുസ്ലിമായിരിക്കുന്നു, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ക്രൈസ്തവ മിഷണർമാർ അവർക്ക് ഉത്തരം പറയാതെ അവർ വളറിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു അറിവില്ലാത്തൊരു ക്രൈസ്തവ മിഷണറി ചോദിച്ചു, പിന്നെ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെങ്കിൽ, ശരിക്കും അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ല, അത് സൂഫിസിൽ നിന്ന് വന്നതാണ്, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന രീതിയിൽ ഇദ്ദേഹം ചോദിച്ചു. അള്ളാഹു എല്ലായിടത്തും ഉണ്ടെങ്കിൽ നിങ്ങളവിടെ മലമൂത്ര വിസർജ്ജനം ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം അതിന് മറുപടി നൽകി, ഞാൻ കുരിശിൽ മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നതാണ്, കാരണം അവിടെ ദൈവം കിടന്ന് മരിച്ച സ്ഥലമാണല്ലോ കുരിശ്, അപ്പോൾ അതെന്തായാലും ദൈവമായിരിക്കില്ല എന്നൊരു ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. മുസ്ലിം മിഷണർമാർ പിന്നെ അത്തരം പരിഹസിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഈ മഹാനായ പണ്ഡിതൻ 1912 ആണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. തൻ്റെ പേന തൻ്റെ ശിഷ്യനായ ഹൈദ്രൂസിനെ നൽകിക്കൊണ്ട് നീ ഇനി ഇതുകൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം കൊടിയ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് പിന്നീട് ഇവിടെയുള്ള ഐക്യസംഘത്തിനും അല്ലെങ്കിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന എനിക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ്. ഇൻ്റർനെറ്റില്ലാത്ത, ബ്ലോഗുകളില്ലാത്ത, വെബ്സൈറ്റുകളില്ലാത്ത, മര്യാദയ്ക്ക് പുസ്തകം പോലും ഇല്ലാത്ത, ശരിക്കും യഥാർത്ഥത്തിൽ ഇൽഹാർ ഹഖ് എന്ന് പറയുന്ന റഹ്മത്തുള്ള ഖൈറൻവയുടെ മീസാൻ ഹക്ക് എന്ന് പറഞ്ഞ ഫൗണ്ടർ എന്ന് പറഞ്ഞ മിഷണറി എഴുതിയ ബുക്കിന് മറുപടിയാണ് കിളാറുക്ക്. അതുമാത്രമാണ് അദ്ദേഹം മുഖ്യമായി അവലംബിച്ചിരുന്നത്. വേറെ അധികം അറിവ് നേടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരുടെ ഉപദ്രവം സഹിച്ച് ഒറ്റയ്ക്ക് മുന്നേറിയ ആ മഹാന് പരലോകത്ത് ഉന്നത സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിദ് അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.